എല്ലാം എടുത്തിങ്ങനെ വച്ചിട്ട് സാർ അതിൻ്റെ തൊട്ട് സൈഡിൽ കുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ കഷണ്ടിയായിരുന്നല്ലോ, തലയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മരണമാണ് മുമ്പിൽ കണ്ടത്, എൻ്റെ മരണമാണ് ഞാൻ മുമ്പിൽ കണ്ടത്. കാര്യം പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, കുടുംബം തകർന്ന് എല്ലാം തരിപ്പണമായി പോകും എനിക്ക്. പക്ഷേ എന്നെ എന്ത് ആരാണ് എന്നെ ആ അപ്പോൾ ശങ്കരാടി സാറിനെ പോയി ഒന്ന് കാണൂ എന്ന് എൻ്റെ മനസ്സിന് തോന്നിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട. സംഭവിക്കാൻ പാടില്ലാത്തത് ആ നിമിഷം തന്നെ സംഭവിക്കും, കാര്യം ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ്. ഈ ഇൻട്യൂഷനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചു, നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നേരത്തെ അറിയുമോ, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. തേന്മാൻ കുമ്പത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു 10 മണി ആയപ്പം എനിക്ക് പെട്ടെന്ന് എന്തെന്നറിഞ്ഞുകൂടാ ശങ്കരാടി സാറിനെ കാണണമെന്ന് തോന്നി. ഞാൻ മുറിയിൽ നിന്ന് നേരെ കഥ തുറന്ന്, അതായത് ഒരു കാര്യമില്ല, ശങ്കരാടി സാറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് വെറുതെ മനസ്സിൽ തോന്നിയിട്ട് നേരെ പോകുന്നു. സാറിൻ്റെ കഥവ് തുറക്കുമ്പോൾ തുറന്നിരിക്കുകയാണ്. ഞാൻ കഥവ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന സീനെന്ന് പറഞ്ഞാൽ താഴെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് സാറ് ടിഫിൻ കാരിയർ തുറന്ന് വച്ച് കഴിച്ചിട്ടില്ല, ആഹാരം കഴിക്കാൻ പോണതേ ഉള്ളൂ. എല്ലാം എടുത്തിങ്ങനെ വച്ചിട്ട് സാർ അതിൻ്റെ തൊട്ട് സൈഡിൽ കുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ കഷണ്ടിയായിരുന്നല്ലോ, തലയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു സെക്കൻഡ് ഞെട്ടി, ഞാൻ സാർ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വേദന കൊണ്ട് സംസാരിക്കാൻ വയ്യ. അദ്ദേഹം ഈ കാരിയറൊക്കെ വച്ചതിന് ശേഷം പൊങ്ങിയപ്പോൾ അവിടെ ഒരു കബോർഡുണ്ടായിരുന്നു, ഈ കബോർഡിൻ്റെ കതവ് തുറന്നിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിയിൽ വന്ന് ഒരു ഇടി ഇടിച്ചിട്ട് ഉച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നു. ഞാൻ ഉടൻ തന്നെ അവിടെ നിന്ന് റിസപ്ഷനിൽ പോയിട്ട് ഡെറ്റോൾ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു പഞ്ഞിയൊക്കെ എടുത്തിട്ട് ഞാൻ വന്ന് തുടച്ച് എല്ലാം കൊടുത്ത് അദ്ദേഹത്തിനവിടെ ഇരുത്തി അദ്ദേഹത്തിന് ആഹാരമൊക്കെ എടുത്തു കൊടുത്ത് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സാറിന് പറഞ്ഞു, സാറ് കഥവ് കുറ്റിയിട്ടുണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ വന്ന് നോക്കും. അതൊന്നും വേണ്ടടാ, ഞാൻ പറഞ്ഞു ഇല്ല വന്ന് നോക്കും, എനിക്ക് കാണണം അറിയണമെന്ന് പറഞ്ഞു. ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അതെല്ലാം എടുത്ത് ഞാൻ തന്നെ ഒക്കെ എടുത്ത് വച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷേ ബ്ലഡൊക്കെ നിന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, മുറിവ് നല്ല മുറിവ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഡോക്ടർ അടുത്ത് പോകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടർത്ത് പ്രിയഞ്ചേണ്ടത് പറയട്ടെ, വേണ്ട ഒന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പോയി കിടക്കാൻ പോയി. എനിക്കാണെങ്കിൽ ഉറക്കം വേണ്ടി, ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാത്രി 1 മണി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഉണർന്നു, ഞാൻ നേരെ ഇറങ്ങി. അദ്ദേഹം വേറൊരു ഫ്ലോറിലായിരുന്നു, ഞാൻ നേരെ അടുത്ത ഫ്ലോറിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും കതവ് ലോക്ക് ചെയ്തിരിക്കുക അകത്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ ആലോചന വന്നപ്പോൾ അകത്ത് നല്ല കൂർക്കമലി, സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ കുഴപ്പമില്ല, സമാധാനമായി തിരിച്ചു വന്ന് കിടന്നു. അതാണ് പറഞ്ഞത്. ഈ എനിക്ക് പക്ഷേ എന്നെ എന്ത് ആരാണ് എന്നെ ആ അപ്പോൾ ശങ്കരാടി സാറിനെ പോയി ഒന്ന് കാണൂ എന്ന് എൻ്റെ മനസ്സിന് തോന്നിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് അത്ഭുതകരമായിട്ടൊരു സംഭവമാണ്. ആ സമയം കൃത്യസമയത്ത് അങ്ങനെ പോകാൻ തോന്നുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിനെ സഹായിക്കാൻ പറ്റുകയും ചെയ്തതൊക്കെ ഒരു പക്ഷേ അത്രയും നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. എന്നെ വളരെ 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 സ്നേഹമായിരുന്നു എന്നോട്. അതുപോലെ തന്നെ എനിക്കും അദ്ദേഹത്തിനോട് വളരെ ബഹുമാനമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലരും അദ്ദേഹം വളരെ കഞ്ചൂസാണെന്നാണ് കരുതിയിരുന്നത്, പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ കുറച്ച് ഇത് തന്നെയാണ്, ആവശ്യമില്ലാതെ പൈസ ചിലവാക്കില്ല. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്ത് വളരെ നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു എന്ന് പിന്നീട് മരണശേഷമാണ് അറിഞ്ഞത്. അത് സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് അങ്ങനെ വിശ്വസിക്കാനേ താല്പര്യമുള്ളൂ. എന്തായാലും അത് ഇതിനിടയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ 1-2 പ്രാവശ്യം അപകടങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. നമ്മൾ അപകടങ്ങളിൽ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ അപകടം പറ്റിയില്ല, പക്ഷെ പറ്റി ആനെ. ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 2010 അപ്പം നാഗർകോവിലിന് അപ്പുറം നാഗർകോവിലായിരുന്നു താമസം. കുറേ ഇടയ്ക്ക് കുറച്ച് ഷെഡ്യൂൾ നാഗർകോവിലുണ്ടായിരുന്നു. അത് നാഗർകോവിലിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് തോവാളയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത്, തോവാള എത്തുന്നതിന് മുമ്പ് റൈറ്റിലോട്ട് അകത്തോട്ട് മെയിൻ ഹൈവേന്ന് അകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ ഒരു വലിയ ആൽമരം, അതിൻ്റെ താഴെ ഒരു അമ്പലം, അതിൻ്റെ അടുത്ത് കുറേ വയലും പാടവും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു കുറച്ച് എപ്പിസോഡുകൾക്ക്. അങ്ങനെ അത് ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്ന്, അപ്പോൾ ഈ ഹൈവേന്ന് ആ ഗ്രാമത്തിനിടയിൽ എത്തുന്നതിന് മുമ്പ് റെയിൽവേ ലൈനുണ്ട്, കന്യാകുമാരിക്കുള്ള റെയിൽവേ ലൈൻ, അതുവഴിയാണ് പോകുന്നത്. ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വരുമ്പോൾ ഈ ഗേറ്റ് അടച്ചു കിടക്കും. അപ്പോൾ ഒരിക്കൽ അവിടെയുള്ള ആരോ പറഞ്ഞു, ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ റൈറ്റ് ടേൺ ചെയ്താൽ അവിടെ ലെവൽ ക്രോസിൽ ഗേറ്റ് ഇല്ല,
പാസ് ചെയ്ത് പോകുന്നത്. റോഡ് തന്നെയാണ്, പക്ഷേ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതുവഴിയാണ് സ്ഥിരം പോണത്. പക്ഷേ ഈ ദൂരേന്ന്, വളരെ ദൂരേന്ന് ട്രെയിൻ വരുന്നത് കാണാം, രണ്ട് സൈഡിലും വളരെ നല്ല നീളത്തിൽ അങ്ങ് അറ്റം വരെ കാണാം എന്നുള്ളത് കൊണ്ട് ഒരു ധൈര്യം. നമുക്ക് കാണാമല്ലോ, ട്രെയിൻ ഇല്ലയെന്ന് അറിഞ്ഞാൽ പോയാൽ മതിയല്ലോ. അങ്ങനെ ഈ ആളില്ല ലെവൽ ക്രോസിലാണ് നമ്മൾ സ്ഥിരം ഡെയിലി അങ്ങോട്ടും കൊണ്ടും പോകുന്നത്. ഒരു ദിവസം നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി 8 മണി 9 മണിയായി, ഒരു സൂമോ വണ്ടിയിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വരുമ്പം അവിടെ വന്ന് നിർത്തി, അവിടെ വന്ന് നിർത്തി നോക്കിയപ്പം ദൂരേന്ന് ട്രെയിൻ വരുന്നു. കാണാം, ലൈറ്റ് മാത്രമേ ഉള്ളൂ, ലൈറ്റേ കാണാൻ നോക്കുന്നുള്ളൂ. അപ്പം അത് വളരെ ദൂരെയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് ഒരു 10 അടി പോകുന്നതിന് മുമ്പ് ട്രെയിൻ വടവടവടവടവടാന്ന് പാസ് ചെയ്ത് പുറകെ കൂടെ പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ട്രെയിൻ അത്ര സ്പീഡിലവിടെ, അത് ഭയങ്കര സ്പീഡിലാണ് ആ ട്രെയിൻ വന്നത്. നമ്മൾക്ക് ജഡ്ജ്മെൻ്റ് തെറ്റി. ഇതാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാനം. നമ്മൾ കാണുന്ന സ്പീഡല്ല, നമ്മൾ വിചാരിക്കും അത് അങ്ങോ ദൂരെ എവിടെ നിൽക്കുന്നത്. പക്ഷേ അത് 100 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരികയായിരുന്നു. ഞങ്ങൾ പാസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിൽ പോയതും തൊട്ട് പുറകിൽ ശരിക്കും എല്ലാവരും ഭയന്നു പോയി. അയ്യോ, ഇത്രയും സ്പീഡിലാണോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യില്ലായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ അവിടെ ആ ടയറ് ട്രാക്കിലിട്ട് സ്റ്റക്കാവുക എന്തെങ്കിലും ചെയ്യുന്ന അന്ന് തീർന്നു. ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന 6 എണ്ണമോ 7 പേരോ എന്തോ ഉണ്ടായിരുന്നു, എല്ലാ പപ്പടം പോലെ പൊടിഞ്ഞു പോയതിന്. അങ്ങനെ ഒരു ഭയങ്കര ഭാഗ്യത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്നാണ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഇത്. ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരിക്കൽ ക്രോസ് ചെയ്തത് ഞാൻ, നമ്മൾ യമുന നദിയുടെ കരയിൽ പോയിട്ട് കാശ്മീരത്തിൻ്റെ സോങ് എടുക്കാൻ പോയി എന്നുള്ളത് ഞാൻ കഥ പറഞ്ഞിരുന്നു. പോരു നീ വാരളം ചന്ദ്രലേഖ എന്ന് പറഞ്ഞ പാട്ടെടുക്കാനായിട്ട് താജിൽ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് താജ്മഹലിൻ്റെ പുറകു വശത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള കഥ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇങ്ങനെ ചുറ്റി പോകുന്ന സ്ഥലത്ത് ഒരിടത്ത് നിന്നപ്പോൾ റെയിൽവേ ട്രാക്കുണ്ട്. ആ റെയിൽവേ ട്രാക്കിൽ അത് ബെൻഡാണ്, നമുക്ക് അറിയാൻ പോലും ഒക്കില്ല. ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ ഒക്കില്ല. ഇത് പക്ഷേ ക്രോസ് ചെയ്യാൻ വേണം, ഒരു വല്ലാത്തൊരു വളവ്. ട്രെയിൻ സ്പീഡിലാണ് വരണമെങ്കിൽ ഉറപ്പായിട്ട് പിടിക്കും. ഒരു ബസ്സിൻ്റെ സൗണ്ട് കാരണം ഇത് കേൾക്കാക്കില്ല. അങ്ങനെ ബസ് ഓഫ് ചെയ്തിട്ടു, ഓഫ് ചെയ്തിട്ടിട്ട് ഒരാൾ ഈ ട്രാക്കിൽ കുറച്ച് നടന്ന് എത്തിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി ക്രോസ് ചെയ്തത്. അത് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും അതുപോലെ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വളവായതുകൊണ്ടും നമുക്കറിയില്ല ഈ ട്രെയിൻ 100 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നതെങ്കിൽ ആ ബസ്സിലുള്ള സകലരും തീരും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് അന്ന് ചെയ്തത്. ഇതുപോലെ മറ്റൊരു വലിയ അപകടം, അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടം പറ്റണമല്ല, നമ്മൾ ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്, അത് ഇവിടെ പോലും അല്ല. ഞാൻ അനിയൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി പറഞ്ഞു. അത് ഞാൻ അഭിനയിച്ച പടമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമായതുകൊണ്ട് ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടും അദ്ദേഹം സമ്മതിച്ചു അത് ആ ഷെഡ്യൂൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഡയറക്റ്റ് ചെയ്തു. ആ പടത്തിൻ്റെ ഒരു ഷെഡ്യൂൾ മൊത്തം അവിടെ ഷൂട്ട് ചെയ്തു. അമേരിക്കയിലെ വാഷിങ്ടണിലാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവിടെ അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, ഗീതയുടെ, നമ്മുടെ പഴയ പഞ്ചാഗ്നി ഗീതയുണ്ട്, ഗീത അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഗീതയുടെ വീട്ടിൽ, അവിടെ അമേരിക്കയിലെ വീടുകളിൽ നമുക്ക് കുട്ടികളുടെ ക്രഷ് നടത്താം, കൊച്ചു കുട്ടികളുടെ. അതിന് ഒരു ലിമിറ്റുണ്ട്, 10 കുട്ടികളോ 8 കുട്ടികളോ അങ്ങനത്തെ ഒരു ലിമിറ്റുണ്ട്. അതിനകത്താണെങ്കിൽ അവർ നിങ്ങൾക്ക് ബേസ്മെൻറ്റിൽ ഒരു കളിപ്പാട്ടം കാര്യങ്ങളും ടോയ് റൂമും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് കുട്ടികളെ നമുക്ക് നോക്കാം. ജോലിയുള്ള ആൾക്കാർ കുച്ചിനെ കൊണ്ട് വിട്ടിട്ട് പോകും. വൈകുന്നേരം കൊച്ചു വളരെ ഇൻഫൻസ് വൈകുന്നേരം വരെ നമുക്ക് നോക്കാം. അതിന് ലൈസൻസ് അവിടെ കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് മലയാളി വീട്ടമ്മമാർ സമയം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ചെയ്യാറുണ്ട്. ഞാൻ അവിടെ അന്നത്തെ നമ്മുടെ ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറായിരുന്ന നാരായണൻകുട്ടി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വൈഫ് ഇതേപോലെ അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു ഇത് നടത്തുന്നുണ്ട്, ഒരു കുട്ടികളുടെ ഡേ കെയർ സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിൽ ഒരു സീക്വൻസ്, ഒരു ചെറിയ സീന് ഡേ കെയർ സെൻറ്ററിൽ ഷൂട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് ഇവിടെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും ആ പാരൻസിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം. മലയാളി കുട്ടികളില്ല, പക്ഷേ ഹിന്ദിക്കാരുണ്ട്, പിന്നെ വെള്ളക്കാർ സായിപ്പുമാരുടെ കുട്ടികളുണ്ട്, പിന്നെ ബ്ലാക്സിൻ്റെ 1-2 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്യാനായിട്ട് അന്ന് അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞ് താഴെ ഇറങ്ങി, അപ്പോൾ പെർമിഷൻ 1-2 പാരൻസിൻ്റെ വാങ്ങിച്ചു. മറ്റേ അവർ പറഞ്ഞു മറ്റേവരാരും വരാറില്ല, അതുകൊണ്ട് അറിയൊന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നു. ഈ 8-10 കുട്ടികളാണ്, എല്ലാം നല്ല ഗുണ്ടുമണി പോലത്തെ സായിപ്പ് കുട്ടികളെ കണ്ടിട്ടില്ല, എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനത്തെ ഒരു 8-10 കുട്ടികൾ, ഈ കുട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി, ആരും കരച്ചിലും ബോളൊന്നുമില്ല, ഞങ്ങളെ കണ്ടുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവർ. നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, 2-3 ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ക്യാമറയുടെ സ്റ്റാൻഡുണ്ട്, ട്രൈപോഡ് എന്നാണ് അതിന് പറയുന്നത്, 3 കാലുള്ള സ്റ്റാൻഡ്,
ഈ സ്റ്റാൻഡ് നല്ല ഹൈറ്റിൽ വെച്ചിട്ട് ഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ക്യാമറ ഇളക്കി മാറ്റി ഈ ക്യാമറ വേറെ ഒരു കയ്യിൽ വെച്ച് എടുക്കാനായിട്ട് എന്തിനോ അങ്ങോട്ട് മാറ്റി ഈ സ്റ്റാൻഡ് ക്യാമറയുടെ സ്റ്റാൻഡ് ആ ക്യാമറാമാൻ അയാൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഉള്ള ഒരു മലയാളി തന്നെയാണ് അവിടെ സെറ്റിൽ ചെയ്ത ഒരാളാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു കാല് ടൈറ്റ് ചെയ്യാൻ വിട്ടുപോയി ഈ ഹൈറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ടൈറ്റ് ചെയ്യും അപ്പോഴാണ് ഈ മുക്കാലി ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഈ ക്യാമറ വയ്ക്കുന്നത് ക്യാമറ ഇളക്കി മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതെടുത്ത് മാറ്റി വെച്ചപ്പോൾ ഇതിൻ്റെ ഈ വച്ചിരുന്ന ഒരു കാല് ലൂസായിപ്പോയി ലൂസായപ്പം ഇതങ്ങനെ അങ്ങ് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഈ മോൾ ഭാഗം അതായത് ക്യാമറ ഇരിക്കുന്ന ഭാഗം ഒരു വലിയ ഗുണ്ടു പോലത്തെ ഒരു സാധനമാണ് അതിന് എങ്ങനെ പോലും ഒരു 3-4 kg വെയിറ്റ് വരും ഗുണ്ടു പോലെ സാധനമാണ് അതിനകത്താണ് ഈ ഹാൻഡിലൊക്കെ ഉള്ളത് അതിൽ പിടിച്ചാണ് ക്യാമറ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ പിടിച്ചാണ് ക്യാമറമാൻമാർ ഷൂട്ട് ചെയ്യുന്നത് ഈ ട്രൈപോഡ് എന്ന് പറഞ്ഞ സാധനം ഒരു കാലം അങ്ങോട്ട് പോയിട്ട് അങ്ങനെ മറിഞ്ഞ് നേരെ വന്ന് തറയിൽ വീണു വീണത് എവിടെയെന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കാരൻ്റെ കുഞ്ഞു ഒരു കറുത്ത ആളിൻ്റെ കുഞ്ഞു അത് രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുക കളിച്ചുകൊണ്ട് തറയിൽ ഇങ്ങനെ ചമ്പരമ്പടം ചെയ്തിരുന്ന് എന്തോ കളിക്കുക കറക്റ്റായിട്ട് ഇതിൻ്റെ നടുവിൽ വന്ന് വീണു കറക്റ്റ് കൃത്യമായിട്ട് അതായത് 1 inch സ്ഥലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല കാലിലെങ്ങനെ തട്ടി ഇത് കാലിൽ പോലും തട്ടാതെ രണ്ട് കുട്ടികളുടെ കാലിൽ പോലും തട്ടാതെ 1 to 1.5 years കുട്ടികളാണ് കറക്റ്റ് ഇതിൻ്റെ നടുവിൽ വന്ന് വീണു വീണ് കഴിഞ്ഞിട്ട് ഈ ക്യാമറമാൻ അന്ന് ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് വൈകിട്ട് പ്രൊഡ്യൂസർത്ത് പറഞ്ഞു ഞാൻ ഇനി ഈ സിനിമ വർക്ക് ചെയ്യുന്നില്ല കാര്യം ഭയങ്കര ബാഡ് ഒമനാണ് ഞാൻ എനിക്ക് ഇനി മാനസികമായിട്ട് ഈ സിനിമയ്ക്ക് ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ കളഞ്ഞിട്ട് വിക്കളഞ്ഞു വേറെ ക്യാമറമാനെ പിന്നെ കാലിഫോർണിയയിൽ നിന്ന് വരുത്തുകയാണ് ചെയ്തത് ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നില്ല വേറെ ക്യാമറ വന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വീണത് നമ്മളവിടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്തത് ഒന്നാമത്തെ കാര്യം നമുക്ക് പൊതുവേ നമുക്ക് വലിയ പെർമിഷനൊന്നും ഇല്ലാതെയാണ് പെർമിഷൻ ഉണ്ട് പക്ഷേ ചില സ്ഥലങ്ങൾ അതിനൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ട് അതല്ലാതെ ഉള്ള പെർമിഷൻ ഇല്ല അങ്ങനെ ഇത് വീണത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇതിലേതെങ്കിലും ഒരു കൊച്ചിൻ്റെ തലയിലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ആ നിമിഷം തന്നെ സംഭവിക്കും കാര്യം ഇത്രയും വെയിറ്റുള്ള സാധനമാണ് 1 year ഒരു കുഞ്ഞിൻ്റെ തലയിൽ വീണാൽ എന്താവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ നിമിഷം തന്നെ പോലീസ് വരും ആരതിൻ്റെ ഡയറക്ടർ അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ നേരെ ചൂണ്ടും ആരതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാം കൂടെ നാരായണൻകുട്ടിയുടെ ചൂണ്ടും ആരതിൻ്റെ ക്യാമറമാൻ അത് അയാളെ ചൂണ്ടും ബാക്കിയെല്ലാവരും നിങ്ങളൊക്കെ വാ നിങ്ങൾക്കൊക്കെ കുറച്ച് നാളേ ഉള്ളൂ ഒരു 1-2 years കിടന്നാൽ മതി നിങ്ങൾ 3 പേരും ഇവിടെ തന്നെ അങ്ങ് സ്ഥിരതാമസം ആയിക്കുമെന്ന് പറഞ്ഞാൽ നേരെ പൊക്കിയെടുത്ത് അവിടുത്തെ ജയിലിൽ കൊണ്ടിടും പിന്നെ വെളിച്ചമേ കാണൂല വെടിവെച്ച് കൊല്ലാതിരുന്ന ഭാഗ്യം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം എന്തായിരിക്കും സാധാരണക്കാരനെ കൊന്നാലേ അവിടെ 15-20 kg അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞുകൂടാതെയാണെന്ന് പറഞ്ഞാൽ പോലും കുഞ്ഞിനെയാണ് ഇൻഫൻറ്റിനെയാണ് കൊഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് പെർമിഷൻ ഷൂട്ട് ചെയ്തു എത്രയായിരിക്കും കേസ് ഒരു പിടിയില്ല അതുകൊണ്ടാണ് അയാൾ കളഞ്ഞിട്ട് പോയത് അയാൾക്ക് ഒക്കൂലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അയാളിൻ്റെ അടുത്ത് പറഞ്ഞു നന്ദു എനിക്ക് ശ്വാസം ഇവിടെ ആക്കണില്ല എനിക്ക് എന്തോ ഒരു ഭയങ്കര വല്ലായ്മ എനിക്ക് കാര്യം ഞാൻ മരണമാണ് മുമ്പിൽ കണ്ടത് എൻ്റെ മരണമാണ് ഞാൻ മുമ്പിൽ കണ്ടത് കാര്യം പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല കുടുംബം തകർന്ന് എല്ലാം തരിപ്പണമായിപ്പോവും ലൈഫ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് സെൻറ്റൻസ് പോലെ 10 or 8 years കഴിഞ്ഞിട്ട് നല്ല അടപ്പം വെളിയിറങ്ങി പോകൊന്നുമില്ല ലൈഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ തന്നെ 30 years എന്ന് പറഞ്ഞാൽ 30 years കിടന്നേ ഒക്കെയുള്ളൂ ഒരു 29.5 years പോലും കിടക്കാവില്ല 30 years തികച്ച് കിടക്കണം അവിടെ അങ്ങനത്തെ നിയമമൊക്കെ അങ്ങനെയാണ് അപ്പോൾ ശരിക്കും അത് കഴിഞ്ഞപ്പോഴാണ് കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങിയത് കാര്യം ഭയന്നിട്ട് ഭയങ്കരമായ ഭണ്ഡാരം അടങ്ങിപ്പോയി അതാണ് അതിൻ്റെ സത്യം എന്തൊരു ഭാഗ്യം ആരുടെ ഭാഗ്യം ആ കുട്ടികളുടെ ഭാഗ്യമാണോ അതോ നമ്മുടെ ഭാഗ്യമാണോ എന്തായാലും അത് 1 inch അത് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ഇത്രയും വെയിറ്റുള്ള സാധനം 1 inch മാറിയിരുന്നെങ്കിൽ പിന്നെ എന്നെ നിങ്ങളാരും കാണൂലായിരുന്നു അത് ഉറപ്പാണ് കാര്യം അവിടുത്തെ ജയിലിൽ സ്ഥിരതാമസക്കാരനാക്കിയിട്ട് വല്ലപ്പോഴും എഴുത്തെഴുതാൻ പറ്റുമായിരുന്നു അത്രയേ ഉള്ളൂ സിനിമാഭിനയമൊക്കെ തീർന്നു അതോടെ തീർന്നു അങ്ങനൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഈ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് പല ആൾക്കാരും പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽ പെട്ടിട്ടുമുണ്ട് ഇത് പക്ഷേ വളരെ തലനാരഴക്കി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനൊക്കുള്ളൂ ഈ കുട്ടികളുടെ ഇടയിലിങ്ങനെ ഈ സാധനം വന്ന് വീണത് അതാണ് ഈ അതുപോലെ ആ സിനിമയുടെ തന്നെ വേറൊരു കഥയും കൂടെ പറയാം ഞങ്ങൾ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയി ഷൂട്ട് ചെയ്തു വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ അവർ കൊടുക്കുകയില്ല അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട് ക്യാമറ ട്രൈപോഡിൽ സ്റ്റാൻഡിൽ വെച്ചാൽ മാത്രമേ പെർമിഷൻ്റെ ആവശ്യമുള്ളൂ കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുഴപ്പമില്ല നമ്മൾ കയ്യിൽ അപ്പോൾ ഈ ക്യാമറാമാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കയ്യിലെടുത്തു ക്യാമറ കയ്യിലെടുത്തിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന അയാളും ഞാനും പിന്നെ വേറൊരാൾ അവിടെ നമുക്കവിടെ എല്ലാം ഹെൽപ്പും ചെയ്തു തന്ന ആസിഫ് എന്ന് പറഞ്ഞ അവിടുത്തെ അദ്ദേഹം ഞങ്ങൾ 4 പേരും കൂടെ വണ്ടിയും പാർക്കിട്ട് ക്യാമറയും കൊണ്ട് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പം വൈറ്റ് ഹൗസിൻ്റെ ചുറ്റും ടൂറിസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട് ഒരുപാട് പേര് അവിടെ കാറൊന്നും കയറ്റാൻ പാടില്ല അവിടെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ
അപ്പോൾ എൻ്റെ അടുത്ത് ആസിഫ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു നിറച്ചു ഇതിനകത്ത് ഈ നിൽക്കുന്നതിൽ ഒരു പകുതി ആൾക്കാരും അണ്ടർ കവർ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും, സീക്രട്ട് ഏജൻസും ഒക്കെയാണ്. അവർ അവരിങ്ങനെ ജനങ്ങളെയാണ് വാച്ച് ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു കാറ്, അത് പോലീസ് കാറാണ്, അത് അൺമാർക്ക്ഡ് കാറാണ്, പോലീസ് നിന്ന് ബോർഡൊന്നും ഇല്ല. ഈ വണ്ടി അവിടെ അടുത്ത് വന്ന് നിന്നു, ഫുൾ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് കാണാനൊക്കെ ഇല്ല ആരാ എന്തായിരിക്കണമെന്ന്. ആ വണ്ടി അവിടെ വന്ന് നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ആസിഫ് സാറ് പറഞ്ഞു അതിനകത്തുള്ള അവർ കറക്റ്റായിട്ട് നമ്മളെ വാച്ച് ചെയ്യണം, നമ്മളെന്താണ് ഷൂട്ട് ചെയ്യണമെന്ന്. കാര്യം ക്യാമറ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് തോളിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഓ ആര് വീഡിയോ ക്യാമറ വെച്ച് എടുക്കണമെന്നുള്ള, അവന് നമ്മളെക്കാട്ടിലും വിവരമുണ്ട്, അവന് ഈ ക്യാമറ കണ്ടാൽ തിരിച്ചറിയാം ഇത് സിനിമയാണോ എടുക്കുന്നത് അല്ല ഇതാണോ എടുക്കണമെന്നുള്ളത്, അവർക്ക് വീഡിയോ ക്യാമറയാണോ എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ അവർ അതാണ് വാച്ച് ചെയ്യണം. നമ്മൾ ക്യാമറ എപ്പോഴെങ്കിലും സ്റ്റാൻഡിൽ വച്ചിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ പിടിച്ചോണ്ട് പോകും. പക്ഷേ ഒന്നും ചോദിച്ചില്ല ഒന്നുമില്ല, നമ്മളൊരു 10-15 മിനിറ്റ് അവിടെ 3-4 ഷോട്ട് എടുത്തു സുഖമായിട്ട് അവിടെ നിന്ന് പോയി. അവിടെ എവിടെ ഷൂട്ട് ചെയ്തത് അങ്ങനെ, നമ്മൾ ക്യാപിറ്റൽ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയി ഷൂട്ട് ചെയ്തു. പിന്നെ വാഷിങ്ടൺ മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്തൂപമുണ്ട്, അതിൻ്റെ അടുത്ത് പോയില്ല, കുറച്ച് ദൂരെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത കുറച്ച് അനുഭവങ്ങളുണ്ട്. ഗ്രാവലി പോയിന്റ് എന്നുള്ള സ്ഥലമുണ്ട്, എയർപോർട്ടിൻ്റെ നേരെ റൺവേയുടെ നേരെ മുമ്പിലാണ്, അത് വലിയൊരു ഒരു പാർക്കാണ് അവിടെ, ഗ്രാവലി പോയിന്റ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാൽ നേരെ വിമാനങ്ങളൊക്കെ നേരെ വന്ന് ടേക്ക് ഓഫ് ചെയ്യും, നല്ല രസകരമായ വ്യൂ ഉണ്ട്. ആ സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്, ഞാനും എൻ്റെ ഫോണിലൊക്കെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ആ സ്ഥലത്തും പെർമിഷൻ ഇല്ല, അവിടെയും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിട്ട് അവരെയൊക്കെ പോലീസ് പിടിച്ചു, പോലീസ് പിടിച്ച് ക്യാമറയെല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ അവർ പിന്നെ അവതാ പറഞ്ഞ് കാലി പിടിച്ച് കരഞ്ഞ് അവസാനം വിട്ടുകൊടുത്തു. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, നമുക്ക് ഒരു പെർമിഷനും ഇല്ല. ഭാഗ്യത്തിന് പോലീസ് വന്നില്ല, ഞങ്ങൾ അവിടെയും ഷൂട്ട് ചെയ്തു. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ പലപ്പോഴും പെർമിഷനൊന്നും ഇല്ലാതെ ചില അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ സിനിമകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യും, അതൊക്കെ ഒരു ഭാഗ്യം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് തലനാരിഴയ്ക്ക് ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കഥയാണ്.